ജീവിതത്തിൽ ആദ്യത്തെ കാൽവെപ്പിൽ തന്നെ പൂർണ്ണമായി വിജയിച്ച ആളുകൾ വളരെ റയറായിട്ട് ആരെങ്കിലും ഉണ്ടാവില്ല ആദ്യമായിട്ട് കാൽ വയ്ക്കുമ്പോൾ ഒരുപാട് തെറ്റുകൾ ജീവിതത്തിൽ സംഭവിച്ചേക്കാം ഒരു പ്ലാൻ അതിനെ കമ്മിറ്റ് ചെയ്യാൻ വേണ്ടി കാൽവയ്ക്കുന്ന സമയത്ത് പലപ്പോഴും ആ പ്ലാൻ നമുക്ക് വിജയിപ്പിക്കാൻ സാധിച്ചു എന്ന് പറയണമെന്നില്ല പക്ഷേ ആ തോൽവികളൊക്കെ തന്നെ തോൽവികളെന്ന് കരുതിക്കൊണ്ട് എന്നെക്കൊണ്ടൊന്നും ആവില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകൾ തൻ്റെ ജീവിതത്തിൽ എവിടെയും എത്തിച്ചേരാറില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും തോൽവി ഉണ്ടാകുമ്പോൾ എസ് ഒ എസ് ടെക്നിക് അവനവൻ്റെ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യണം എസ് ഒ എസ് എന്ന് വെച്ചാൽ അർത്ഥം സ്റ്റാൻഡ് ബാക്ക് ഒബ്സേർവ് ആൻഡ് സ്റ്റിയർ എന്നർത്ഥം ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അയ്യോ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ ആയിപ്പോയി എന്നെക്കൊണ്ട് ഇനി ഒന്നിനും കഴിയില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ കുറ്റബോധം വിഴുങ്ങിക്കൊണ്ട് നമ്മൾ താഴ്ന്നു പോകരുത് നമുക്ക് ജീവിതത്തിൽ തെറ്റുപറ്റിയെങ്കിൽ ഒരു ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള കാഴ്ചക്കാരനെ പോലെ ഒരു മാറി നിൽക്കുന്ന കാഴ്ചക്കാരനെ പോലെ എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി കൊണ്ട് ഒരു ടി വിയിൽ നമ്മളെങ്ങനെയാണോ ടി വിയിൽ സിനിമ കാണുക അഥവാ തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുമ്പോൾ ഒരു വലിയ സ്ക്രീനിൽ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് നമ്മുടെ മുന്നിൽ കാണുമ്പോലെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റിപ്പറ്റി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം അതുതന്നെയാണ് ഒരു കാഴ്ചക്കാരൻ സിനിമ കാണുമ്പോലെ മനസ്സെന്ന സ്ക്രീനിൻ്റെ ഉള്ളിലൂടെ ആ ദൃശ്യങ്ങളെ പതുക്കെ പതുക്കെ കടത്തിവിട്ട് നോക്കുക തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവും കണ്ടിരിക്കുന്ന കളി കാണുന്നവർക്ക് അതായത് ഇപ്പം റണ് ഔട്ടാവും ഓടിക്കുമോ എന്ന് പറയും പോലെ അയ്യോ അവിടേക്ക് എറിയല്ലേതാ നിങ്ങൾ ഔട്ടാവും എന്ന് പറയും പോലെ നമുക്ക് ജീവിതത്തെ ഒരു കളിയായിട്ട് കാണാൻ സാധിച്ചാല് ആ കളിയിൽ നമുക്ക് എന്ത് തെറ്റാണ് പറ്റിയത് എവിടെയാണ് നമുക്ക് തിരുത്തുവേണ്ടത് എവിടെയാണ് നമുക്ക് മാറ്റം വേണ്ടത് എന്നൊക്കെ നമുക്ക് തന്നെ വിശകലനം ചെയ്ത് കണ്ടെത്താൻ ഉള്ളൂ അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും പ്രതിസന്ധി തരണം ചെയ്യേണ്ടി വന്നാൽ നിരാശരാകാതെ വിഷമിക്കാതെ അത്തരം സന്ദർഭങ്ങളിലേക്ക് സ്വയം അവനവനെ തന്നെ ഒന്ന് വിശകലനം ചെയ്തു നോക്കുക എന്താണ് എനിക്ക് മിസ്റ്റേക്ക് അഥവാ തെറ്റ് സംഭവിച്ചത് അതിനെ തിരുത്തിക്കൊണ്ട് പുതിയ ഒരു പ്ലാനുമായിട്ട് വീണ്ടും നമ്മൾ ശ്രമിച്ചു നോക്കണം ഒരിക്കൽ തോറ്റു എന്ന് പറഞ്ഞു കൊണ്ട് നിർത്തിയിരുന്നുവെങ്കിൽ ഇന്ന് ഈ വെളിച്ചങ്ങളുടെ സഹായത്തോടു കൂടി വീഡിയോ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കില്ലായിരുന്നു ഇന്ന് ഇത്രയും രാത്രികളെ പകലാക്കുന്ന വെളിച്ചത്തിലൂടെ രാത്രിയിലും സുഖമായിട്ട് നമുക്ക് പരിപാടികൾ നടത്താൻ കഴിയില്ലായിരുന്നു നമ്മുടെ വീട്ടിലെ ഓരോരോ കാഴ്ചക്കും പിന്നിൽ പ്രവർത്തിച്ചത് ആയിരത്തിലധികം തവണ തോറ്റുപോയ ഒരു ശാസ്ത്രജ്ഞൻ്റെ പരീക്ഷ നിരീക്ഷണങ്ങളാണ് ജീവിതത്തില് ശാസ്ത്രജ്ഞന്മാർ ഓരോരുത്തരും നിങ്ങൾ നോക്കിക്കോളൂ എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നാറുണ്ട് ഒരു ശാസ്ത്രജ്ഞൻ അഥവാ ഒരു പരീക്ഷണമായിട്ട് പോകുന്നതായിട്ടുള്ള സയന്റിസ്റ്റുകള് ഒരു ദൗത്യവുമായി ഏറ്റെടുത്ത് അവരെ പരീക്ഷണശാലയിലെ പരീക്ഷണം ആരംഭിക്കുമ്പോൾ ഒരു പക്ഷേ അവരുടെ ഒരു ജീവിതം മുഴുവൻ കാലഘട്ടം കൊണ്ടുപോലും ആ ദൗത്യം പൂർത്തിയാവില്ല എന്നറിഞ്ഞിട്ടും അതിനുവേണ്ടി രാവും പകലും മുറക്കൊഴിഞ്ഞ് അധ്വാനിച്ചുകൊണ്ട് പരിശ്രമിച്ചു അത് ഫെയിലിയർ ആയെങ്കിൽ എഗെയിൻ പരിശ്രമിച്ചു അത് ഫെയിലിയർ ആയെങ്കിൽ എഗെയിൻ നോക്കി അങ്ങനെ 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 അവരുടെ ജീവിതത്തിൻ്റെ അവസാനമായി പെൻഷനായി തിരിച്ചു പോരുമ്പോൾ അടുത്ത ശാസ്ത്രജ്ഞന് ആ പരീക്ഷണം തുടരാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു പോരുകയാണ് എന്നിട്ടും അവരാരും തളരുന്നില്ല വിഷമിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്രയുമധികം സാധനങ്ങൾ കണ്ടെത്തിക്കൊണ്ട് ഇന്നത്തെ ലോകത്തെ ആശയവിനിമയമാവട്ടെ അല്ലെങ്കിൽ മറ്റെന്തൊരു കാര്യമാവട്ടെ ശാസ്ത്രത്തിൻ്റെ ഇത്രയും വലിയൊരു സാഹചര്യം അല്ലെങ്കിൽ ഇത്രയും വലിയ ഒരു സഹായം നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നില് നൂറുകണക്കിന് ശാസ്ത്രജ്ഞന്മാരുടെ മടി കൂടാതെ നിരന്തരം പരിശ്രമിച്ചിട്ടും തോൽക്കുമ്പോഴും വീണ്ടും വീണ്ടും പരിശ്രമിക്കാനുള്ള അവരുടെ അക്ഷീണമായിരിക്കുന്ന മനസ്സിന്റെ ശക്തിയാണ് ഇന്നത്തെ എല്ലാ സുഖ സൗകര്യത്തിന്റെ സാധനത്തിനും ആധാരം അതുകൊണ്ട് ഒരു സാധനം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സുഖം അനുഭവിക്കുമ്പോൾ ഒരു കാര്യം ആദ്യം ഓർക്കേണ്ടത് ഈ സാധനം ഒറ്റ പ്രാവശ്യത്തെ പരീക്ഷണം കൊണ്ട് നമ്മുടെ കയ്യിൽ വന്നിട്ടില്ല എങ്കിൽ ഈ ജീവിതത്തിൻ്റെ വിജയത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിലും ആദ്യത്തെ സ്റ്റെപ്പ് കൊണ്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകൾ നിങ്ങൾക്ക് കണ്ടെത്താനാവില്ല അതുകൊണ്ട് ജീവിതത്തിൽ എത്ര കൂടുതൽ തവണ നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ടോ അത്രയും കൂടുതൽ പെർഫെക്റ്റ് ആയിരിക്കുന്ന രീതിയിൽ നമുക്ക് എത്താൻ പറ്റും എത്ര തെറ്റുകൾ പറ്റുന്നുണ്ടോ അത്രയും കൂടുതൽ തെറ്റില്ലാത്ത രീതിയിൽ പെർഫെക്റ്റ് ആയിരിക്കുന്ന കാര്യത്തെ കണ്ടെത്താനാവും ആ മനോഭാവം അനിർബന്ധമായിട്ട് നമുക്ക് ഉണ്ടാവണം ഒരു തോൽവിയിൽ ക്ഷീണിക്കുന്ന മനസ്സാകരുത് തോൽവിയിൽ നിന്ന് പഠിച്ചുകൊണ്ട് ഫീനിക്സ് പക്ഷിയെപ്പോലെ പുനർജനിച്ച് പറന്നുയരുന്നതായിരിക്കുന്ന ജീവിതങ്ങളാക്കുന്നവർക്കാണ് ജീവിതത്തിൽ വിജയം സമ്മാനമായിട്ട് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ജീവിതത്തിൽ സന്തോഷവും സൗഖ്യവും സദാകാലത്തേക്ക് നിങ്ങൾ അനുഭവിക്കണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ല ആരോഗ്യവും നല്ല ശക്തിശാലിയായിരിക്കുന്ന മനസ്സും നമുക്ക് പ്രവർത്തിക്കാൻ കഴിവുള്ളതായിട്ടുള്ള കാലഘട്ടത്തിൽ ഒരു നിമിഷം പോലും വ്യർത്ഥമാക്കാതെ ഓരോ നിമിഷത്തെയും സമർത്ഥമാക്കിക്കൊണ്ട് അഥവാ സഫലമാക്കിക്കൊണ്ട് മുന്നോട്ടു പോകാനുള്ളതായിട്ടുള്ള പരിശ്രമം നമ്മൾ ചെയ്തേ പറ്റൂ അതുകൊണ്ട് മുന്നോട്ട് കാലുവെക്കുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ജയിച്ച ആരും തന്നെയില്ല എല്ലാവരും വീണ്ടും വീണ്ടും പരിശ്രമിക്കുന്നവരാണ് എല്ലാ ലക്ഷ്യത്തിലെത്തിയിട്ടുള്ളത് അതുകൊണ്ട് എല്ലാ കർമ്മം ചെയ്യുമ്പോഴും നിങ്ങൾ എന്ത് പദ്ധതി തയ്യാറാക്കുമ്പോഴും ഒരു പെർഫെക്റ്റ് ആയിരിക്കുന്ന പ്ലാനിന് വേണ്ടി പദ്ധതിക്ക് വേണ്ടി കാത്തിരിക്കുന്നുവെങ്കിൽ ഒരിക്കലും നിങ്ങൾ തുടങ്ങാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് കാത്തിരിക്കാതെ നിങ്ങളുടെ അറിവിൻ്റെ ആധാരത്തിൽ നിങ്ങൾക്കുള്ള അനുഭവത്തിൻ്റെ ആധാരത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന തലങ്ങളിൽ നിന്നൊക്കെ തന്നെ പഠിച്ചെടുത്തുകൊണ്ട് നമ്മുടെ അറിവിനെ വികസിപ്പിച്ചുകൊണ്ട് പുതിയ പുതിയ മേഖലകളിൽ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് നമ്മുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് അത് ഞാൻ ഒരു കാര്യം മാത്രം നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാം ഈ ഒരു കാര്യം ചെയ്തപ്പോൾ എനിക്ക് ഇത്രയധികം സക്സസ് കിട്ടി ഞാൻ ഭയങ്കര ഈസി ആയിട്ട് പോയി എനിക്കിത് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇത്ര വരുമാനമാണ് എന്നൊരാൾ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും അതിലേക്ക് എടുത്ത് ചാടരുത് कारण അയാൾക്ക് സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീൽഡായിരിക്കാം അവരുടെ ഇൻട്രസ്റ്റ് ആയിരിക്കാം ഒരു പ്രൊഫഷനാക്കിയിട്ടുണ്ടായിരിക്കാം അതുകൊണ്ട് പതിനാലല്ല ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾക്ക് പ്രവർത്തിക്കേണ്ടി വന്നാലും അവർക്കതിൽ ക്ഷീണം തോന്നില്ല മടുപ്പം തോന്നില്ല അത് തന്നെയാണ് നിങ്ങളുടെ ടാലൻ്റ് അഥവാ കഴിവെന്ന് നമുക്ക് പറയാനാവില്ല അതുകൊണ്ട് എൻ്റെ കഴിവെന്താണ് എന്ന് കണ്ടെത്തിക്കൊണ്ട് എനിക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടതായിരിക്കുന്ന ഫീൽഡ് എന്തെന്ന് അഥവാ എൻ്റെ കർമ്മപഥം എന്തെന്ന് കണ്ടെത്തേണ്ടത് ഓരോ മനുഷ്യന്മാർ ും അവർ ചെയ്യേണ്ട ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വം നിറവേറ്റി ആ പാതയിലൂടെ മുന്നോട്ട് പോകാൻ തുടങ്ങിയാൽ നിങ്ങളെ പിന്തിരിപ്പിക്കാൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല തോൽപ്പിക്കാനും ഒരാളെ കൊണ്ടും സാധ്യല്ല അതുകൊണ്ട് ആ പാതയിൽ മുന്നോട്ട് വെക്കുമ്പോ ഒരു പക്ഷേ നമ്മൾ കാൽ മുന്നോട്ട് വയ്ക്കുമ്പോൾ മറ്റു പലർക്കും അത് ഇഷ്ടപ്പെട്ടൊള്ളണം എന്നില്ല അവർക്ക് ഇഷ്ടമുള്ള മേഖലയെ ആയിക്കൊള്ളണം എന്നില്ല അതുകൊണ്ട് തന്നെ കാൽ വെക്കുമ്പോൾ പലരും നിരുത്സാഹപ്പെടുത്തും ഈ പാതയിൽ മുന്നോട്ട് പോയിട്ട് അവർ തോറ്റക്കഥയുണ്ട് ഇവർ തോറ്റക്കഥയുണ്ട് ഇവർ തോറ്റ കഥയുണ്ട് എന്ന് പക്ഷെ ജയിച്ച കഥകളെ മറന്നിരിക്കുകയും ചെയ്യും അതുകൊണ്ട് മുന്നോട്ട് പോകും മുന്നേ നമ്മളൊരു പാത ഒരു ഫീൽഡ് തിരഞ്ഞെടുക്കുമ്പോൾ ആ ഫീൽഡിൽ സക്സസ്ഫുള്ളായിട്ടുള്ള ആളുകൾ ആരുന്നതിനെക്കുറിച്ച് പഠിക്കുക ആ ഐക്കൺസ് എങ്ങനെയൊക്കെ തൻ്റെ ലൈഫിൽ അതിന് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കുക എന്നിട്ട് തോറ്റവരെല്ലാം മറന്നുകൊണ്ട് മുന്നോട്ട് കാൽ വയ്ക്കുക ഒരു നൂറ് കൂട്ടം ആളുകൾ നിങ്ങളുടെ അടുത്ത് അത് പറ്റില്ല എന്ന് പറയുമ്പോഴും എനിക്കത് പറ്റുമെന്ന് നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ടെങ്കിൽ അതിനുടേതായിട്ടുള്ള പ്ലാൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കർമ്മകുശലത നിങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ ആ സ്കിൽ ആ എബിലിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും സംശയിക്കാതെ കാൽ വെച്ച് മുന്നോട്ട് പോകണം അഥവാ തെറ്റിയെങ്കിൽ തെറ്റിട്ട് തോറ്റെങ്കിൽ തോൽക്കട്ടെ ആ തോൽവിയിൽ നിന്ന് നമുക്ക് പഠിക്കാം ആ തെറ്റിൽ നിന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും അതുകൊണ്ട് ഒരു മടിയും കൂടാതെ ആദ്യത്തെ കാൽവെപ്പില് ജയിച്ച ആരുമില്ല ഒരു കാലടി വെച്ചപ്പോൾ വീഴുമെന്നൊരു കുട്ടി പേടിച്ചിരുന്നുവെങ്കിൽ മുന്നോട്ട് നടക്കുന്നില്ലായിരുന്നു അതുകൊണ്ട് അമ്മക്കിളി കൊച്ചു പക്ഷികളെ പറക്കാൻ വേണ്ടി കൂട്ടിൽ നിന്ന് തള്ളി താഴേക്കിടാറുണ്ട് എന്നിട്ടെങ്കിലും പഠിക്കാൻ നോക്കാറുണ്ട് ജീവിതത്തിലെ സംഘർഷങ്ങളിലൂടെ മാത്രമാണ് വിജയം നേടാൻ സാധിക്കുന്നത് സംഘർഷങ്ങളെ തന്റെ ശക്തിയാക്കി മാറ്റുന്നവര് വിജയത്തിന്റെ പാറിക്കും സംഘർഷങ്ങളെ തറന്നിരിക്കുന്നവര് ജീവിതത്തിലെ താഴ്ചയുടെ താഴ്വാരത്തിലേക്കും പോകും അതുകൊണ്ട് ഉയർച്ചയുടെ ഉയരങ്ങളിലേക്ക് സംഘർഷത്തിലൂടെ വിജയത്തിൻ്റെ കൊടിമാറിക്കാൻ നമ്മൾക്കൊരിക്കലും തളരാതെ എത്ര വട്ടം തെറ്റുമ്പോഴും ആ തെറ്റിൽ നിന്ന് തിരുത്തി പഠിച്ചുകൊണ്ട് ഏത് എന്തുകൊണ്ട് തെറ്റിയെന്ന് മനസ്സിലാക്കി വീണ്ടും പഠിച്ച് നിരന്തരമായിട്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായും നിങ്ങൾക്ക് ലക്ഷ്യം നേടാനാകും അങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു ഓം ശാന്തി ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക് ട്വിറ്റർ ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ നന്ദി